ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് വലിയ ഇൻട്രോ എന്ന് പറയാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ ഫ്രണ്ട്സ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബാംഗ്ലൂരുള്ള മടിവാള മാരുതി നഗർ ആ ഏരിയയിലുള്ള ഒരു പഞ്ചാബി റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലാണ്. റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ റൂമാണ്, അതോടൊപ്പം തന്നെ തൊട്ടടുത്ത മുറിയിലായിട്ട് അവരുടെ കിച്ചണും. അപ്പോൾ ഞങ്ങളിവിടെ ഈവനിങ് വാക്കിന് വൈകുന്നേരം മാരുതി നഗർ മടിവാള ഏരിയയിലൂടെ നടക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ ഒരു നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് പറഞ്ഞത് ഇവിടെ ഒരു അടിപൊളി പഞ്ചാബി റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന്. അങ്ങനെയാണ് നമ്മളിവിടെ ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ ഡിന്നർ ആയത് കാരണം നമുക്ക് അധികം ഒന്നും കഴിക്കാൻ പറ്റിയില്ല, എങ്കിലും കഴിച്ചു. അസാധ്യമായ ഫുഡ്, അസാധ്യമായ ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ഇത് വളരെ ചെറിയൊരു റൂമാണ്. ഇതിൻ്റെ ഉള്ളിൽ മാക്സിമം ഒരു എത്രയാണ്, ഒരു 10 പേർക്ക് കഷ്ടിച്ചിരിക്കാവുന്ന അത്രയും വലിപ്പമുള്ളൂ. പക്ഷേ അതിനുള്ളിൽ ഒരുപാട് വിഭവങ്ങൾ അവർ നൽകുന്നുണ്ട്. ഓക്കെ, ഇതാണ് അവരുടെ മെനു. എല്ലാം മാക്സിമം വരുന്നത് 110 രൂപയ്ക്ക് താഴെയുള്ള ഫുഡാണ്. ഓക്കെ, അപ്പം എല്ലാ തരത്തിലുള്ള പഞ്ചാബി ഫുഡുകളും ഇവിടെ കിട്ടുന്നുണ്ട്, വളരെ അഫോർഡബിളാണ്. ഓക്കെ, വളരെ ടേസ്റ്റും. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടുമാണ് വന്നത്. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തു. ഇത് അദ്ദേഹത്തിൻ്റെ ഫുഡാണ്. ഓക്കെ, അദ്ദേഹം ഓർഡർ ചെയ്തതാണ്. ഇതിന് അറൗണ്ട് 70+ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇത് റൊട്ടിയും ഖഡി പക്കോറയുമാണ്. ഓക്കെ, ഖഡി പക്കോറ എന്ന് പറയുന്ന സംഭവം അത് ബേസൻ ഫ്ലോറും ഉള്ളിയും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു അടിപൊളി പഞ്ചാബി കറിയാണ്. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ഫുഡ്. ഇതെന്ന് പറയുമ്പോൾ പഞ്ചാബി റൊട്ടി, അത് 3 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബിണ്ടി ഫ്രൈ. ബിണ്ടി ഫ്രൈ എന്ന് പറയുമ്പോൾ അത് വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരു ഫ്രൈ ആണ്, പഞ്ചാബി രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ഫ്രൈ ആണ്. അതിന് അസാധ്യ ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മുടെ സ്വീറ്റ് ലസ്സി, അത് കുടിക്കാനായിട്ട് മേടിച്ചത്. അതൊരു കോംബോ പാക്കായിരുന്നു. ഇതിന് 100 രൂപയാണ് ഈ കോംബോ. പിന്നെ അവർ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് വെജിറ്റബിൾ സാലഡ് എന്ന് പറഞ്ഞാൽ. അത് കിട്ടിയത് നമുക്ക് ഈ 4 കഷ്ണം കുക്കിംബർ മാത്രമാണ്. പിന്നെ ഈ ഒരു ചട്നി, ഇത് മിൻറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു അടിപൊളി ചട്നിയാണ്. ഇതായിരുന്നു എൻ്റെ ഡിന്നറ്. പിന്നെ ഈ സാധനത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 ടേസ്റ്റാണ് കേട്ടോ പഞ്ചാബി ഫുഡിന്. ഞാൻ ഒരുപാട് വേറെ പഞ്ചാബി റെസ്റ്റോറൻറ്റുകളിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു ടേസ്റ്റ് വളരെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ മടിവാളയൊക്കെ ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ഇവിടെ വന്ന് ട്രൈ ചെയ്യുക. മാക്സിമം പ്രൈസ് 110 രൂപയാണ്. അപ്പോൾ ഒരുപാട് ടേസ്റ്റിലുള്ള, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പഞ്ചാബി ഫുഡ് നിങ്ങൾക്കിവിടെ വളരെ വിലക്കുറഞ്ഞ രീതിയിൽ കഴിക്കാവുന്നതാണ്. ഇതുകൊണ്ട് ഭയങ്കര സോഫ്റ്റാണ്, വളരെ സോഫ്റ്റായിട്ടുള്ള ഇതാണ് റൊട്ടിയാണ്. നമ്മൾ തൊടുമ്പോൾ തന്നെ അത് മുറിഞ്ഞു പോരും, അത് ഹാർഡായിട്ടൊന്നുമല്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റിയിലാണ് ഇവർ ഫുഡ് തരുന്നത് കണ്ടോ. ഇപ്പോൾ ഈ ആ ബൗളിൽ കംപ്ലീറ്റ് നിറച്ചാണ് അവർ നമ്മുടെ ബിണ്ടി ഫ്രൈ തന്നിരിക്കുന്നത്. അത് ഒരുപാടുണ്ട്, അത് 2 പേർക്ക് ശരിക്കും കഴിക്കാൻ ഉള്ള ബിണ്ടി ഫ്രൈ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു റൊട്ടി കൂടി മേടിച്ചു. 1 എണ്ണം എക്സ്ട്രാ മേടിച്ചപ്പോൾ 18 രൂപയാണ്. അപ്പം നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട്, നല്ല ക്വാളിറ്റിയും ഉണ്ട്. പിന്നെ അവിടുത്തെ സെർവ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് തന്നെയാണ്, നല്ല അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഒരുപാട് ബഹളങ്ങളില്ലാത്ത ഒരു സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ചെറിയ റൂമാണെങ്കിലും വളരെ നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യാൻ ഞാൻ പറയുന്നില്ല. ബാംഗ്ലൂർ വരുന്നവർക്കൊക്കെ ടൈം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. പിന്നെ ഇവിടെ ഒരുപാട് മലയാളികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.